268 वर्ष सामुद्रि वीण्डुम बंदर कड़वे मामांगत्तिल मतसौहार्दत्तिन्റെ प्रधान चडंगाय कप्पल कलहवुम कंबवेडियुम वाद्यवुम नडन्नतुम सामुद्रि मामांगम कैयडक्कियतुमाय बंदर कड़विलाण सामुद्रि पिंतलमुरक्कार नेरिट्टेत्तियत മറ്റൊരു ചരിത്രത്തിനാണ് ബന്ദർ കടവ് സാക്ഷിയായത്. 1755 ലാണ് അവസാനമായി സാമൂതിരി മാമാങ്കത്തിനായി ബന്ദർ കടവിലെത്തിയത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തും വിവിധ സംഘടനകളും സംയുക്തമായി നടത്തുന്ന മാമാങ്ക ആഘോഷ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സംഘടനയായ റിയോക്കോ നടത്തിയ ബന്ദർ കടവ് പുനരാവിഷ്കരണത്തിന്റെ ഭാഗമായാണ് സാമൂതിരി കുടുംബം ബന്ദർ കടവിലെത്തിയത്. വൈകിട്ട് നിലപാട് തറയിൽ സാമൂതിരി വലതുവെട്ടത്തെ രാജാവിനെയും ഇടത് സഹബന്ദർ കോയയെയും സാക്ഷിയാക്കി നാവാമുകുന്ദനെ പെരുമാളി വാളുവെച്ച് വണങ്ങുന്ന ചടങ്ങിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ പങ്കെടുത്ത വാഗിയൂർ കോവിലകത്തു നിന്നും ബന്ദറിലേക്ക് കോയയുടെ കപ്പൽ പ്രദർശനം കാണാനായുള്ള എഴുന്നള്ളിപ്പ് പ്രതീകാത്മകമായി സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ അനുഗമിച്ചെത്തിയ സാമൂതിരി കുടുംബത്തെ റിയക്കോ ഭാരവാഹികളായ സതീശൻ കളിച്ചാത്ത, വാഹിദ് ആയപ്പള്ളി, സുലൈമാൻ സി, കെ പി അലവി, ഇ എൻ അലി ചേരൂരാൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. മാമാങ്ക സ്മൃതി സമ്മേളനം സാമൂതിരി രാജാവിന്റെ പ്രതിനിധി ടി ആർ രാമവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രരാജ മുഖ്യാതിഥിയായിരുന്നു. മാമാങ്ക സ്മാരകം കെയർടേക്കർ ചിറക്കിൽ ഉമ്മർ വിഷയം അവതരിപ്പിച്ചു. ഉള്ളാട്ടിൽ രവീന്ദ്രൻ, കെ കെ റസാഖ് ഹാജി, തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എടപ്പാൾ എച്ച് ജി എസ് കളരിയുടെ ആയോധന പ്രദർശനം ചാവേറുകളെ തുരത്താൻ മാമാങ്കത്തിൽ നിന്നും ഉയർന്നുവന്ന കുന്തപ്പായിട്ട് നടത്തിയതും ഏറെ ശ്രദ്ധേയമായി. ചരിത്രത്തിൽ ശബന്ദർ കോയയുടെ സ്മരണ ഉണർത്തി കരിമരുന്ന് പ്രയോഗവും കഴിഞ്ഞ് വാഗിയൂർ കോവിലകത്തേക്ക് വെട്ടത്ത് രാജാവും മങ്ങാട്ടച്ചനും സഹബന്ദർ കോയയും അടങ്ങുന്ന സാമൂതിരിയും പരിവാരങ്ങളും തിരിച്ചുപോകുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞാണ് രാജകുടുംബം തിരിച്ചുപോയത്. എൻസിവി ന്യൂസ്, തവനൂർ. പ്രോപ്പർട്ടി ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ്, കന്നുകാലി ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, എല്ലാവിധ റിസ്കുകൾക്കും പരിഹാരം എയിംസ് ഇൻഷുറൻസ് പോയിന്റ്, ഫസ്റ്റ് ഫ്ലോർ, ഗോൾഡൻ ടവർ, എടപ്പാൾ.